നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഗവർണർ എത്തിയിരുന്നു. എന്നാൽ ഗവർണറെ സ്വീകരിക്കാൻ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വരികയാണ്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ബ്യൂഗൾ ഇല്ലാത്തതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ സല്യൂട്ട് സ്വീകരിച്ചിരുന്നില്ല. പത്തനംതിട്ടയിൽ ബ്യൂഗ്ലർ, അതായത് ഈ ബ്യൂഗൾ വായിക്കുന്നവരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 4 വർഷമായി. ഇതുവരെയും ഈ ബ്യൂഗൾ വായിക്കുന്നവരുടെ തസ്തികയിലേക്ക് ആരെയും നിയമിക്കുവാനോ അല്ലെങ്കിൽ ഉള്ളവരിൽ നിന്ന് ആരെങ്കിലും അത് പഠിച്ച് ആ തസ്തിക ഫില്ല് ചെയ്യാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അന്തരിച്ച കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിക്കാനാണ് ഗവർണർ ഇന്നലെ പത്തനംതിട്ടയിൽ എത്തിയത്. പത്തനംതിട്ട പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിലായിരുന്നു വിശ്രമത്തിന് സൗകര്യം ഒരുക്കിയത്. ഗവർണർ ഇവിടെ എത്തിയപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. ഇതിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള ബ്യൂഗൽ ഇല്ലായിരുന്നു. ഇതേ തുടർന്ന് ഗവർണർ സല്യൂട്ട് സ്വീകരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഗാർഡ് ഓഫ് ഓണർ ഡ്യൂട്ടിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. കൃത്യമായി തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മരണവീട്ടിൽ ചെന്നതല്ലേ, അല്ലെങ്കിൽ മരണവീട്ടിൽ പങ്കെടുക്കാനായി അല്ലെങ്കിൽ മരണത്തിന് പങ്കെടുക്കാനായി ചെന്ന ഗവർണർക്ക് എന്ത് ഇത്തരത്തിൽ ബ്യൂഗൾ പാട്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന തരത്തിലുള്ള കമന്റ്സൊക്കെ തന്നെ നിരവധി വരുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ഗവർണറാണ്. ഗവർണർ എവിടെ ചെന്നാലും അതിൻ്റെതായിട്ടുള്ള മര്യാദകളുണ്ട്, പ്രോട്ടോകോളുകളുണ്ട്. അത് ലംഘിക്കപ്പെട്ടാൽ കൃത്യമായി തന്നെ ചോദ്യം ചോദിക്കും. ഇതിപ്പോൾ ചോദ്യം ഉയർന്നുകൊണ്ട് മാത്രമാണ് ബ്യൂഗ്ലറിന്റെ തസ്തിക കഴിഞ്ഞ 4 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണ് എന്ന സത്യം പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ആ തസ്തിക ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എത്രയോ നല്ല കലാകാരന്മാർ ബ്യൂഗ്ലർ വായിക്കാൻ കഴിവുള്ള എന്നാൽ ഇതിനെ തസ്തികയിൽ കയറാൻ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടാകാം, പക്ഷെ അവർക്കൊക്കെ തന്നെ ജോലിയുടെ ഒരു നിഷേധം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഗവർണർ ഈ ഒരു കാര്യം വളരെ വലിയ രീതിയിൽ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഈ ഒരു കാര്യത്തിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്.